നമസ്കാരം. നമ്മുടെ സൈനികർ, നമ്മുടെ ധീര സൈനികർ നമ്മുടെ രാജ്യത്തിനായി പോരാടി ജീവൻ ബലിയർപ്പിച്ച് കാർഗിലിൽ നമ്മൾ ത്രിവർണ പതാക പാറിച്ച ആ ദിവസം ജൂലൈ 26 അന്ന് ഇവിടെ കുറേ വലിയ വലിയ ചിന്തകന്മാരും സാമൂഹ്യ പരിഷ്കർത്താക്കളും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകരുമുണ്ട്. ആരുടെയും പേജിൽ ആ ഒരു ദിവസത്തെ FB പേജിലായാലും ട്വിറ്ററിലായാലും ആ ഒരു ദിവസത്തെ അനുസ്മരിച്ചുകൊണ്ട് ആ ഒരു ത്യാഗോജ്വലമായ ആ നമ്മുടെ വിജയത്തെ അനുസ്മരിച്ചുകൊണ്ട് ആരുടെയും പോസ്റ്റൊന്നും കണ്ടില്ല. അതിപ്പോൾ വാർത്തയായിട്ടൊന്നുമില്ല, നമുക്ക് സൗകര്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പക്ഷേ സൈനികരെ അപമാനിക്കാനും രാജ്യത്തെ പരിഹസിക്കാനുമൊക്കെ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ ഇവന്മാരൊക്കെ ആദ്യം ഓടി വന്നേനെ, എന്തെങ്കിലും ഒരു പോസ്റ്റുമായിട്ടും എന്തെങ്കിലും വൃത്തികെട്ട എന്തെങ്കിലും ഒരു ചിത്രവുമായിട്ടും ഒക്കെ ഓടി വന്നേനെ. അതായത് ഒരു നമുക്ക് അഭിമാനം തോന്നുന്ന, ഭാരതത്തിന് അഭിമാനം തോന്നുന്ന ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യാനോ ഒരു പോസ്റ്റിടാനോ നമ്മുടെ ധീരസൈനികരെ ഒരു നിമിഷം ഓർക്കാനോ ഒന്നും ഇവർക്ക് ആർക്കും നേരമില്ല. അവരാണ് നമ്മുടെ സാംസ്കാരിക നായകർ, ഭാരതത്തിൻ്റെ സംസ്കാരം പേർന്നവർ എന്നാണ് പറയുന്നത്, നമുക്കറിയില്ല. നമ്മുടെ പൊരിച്ചമത്തി ആഷിക്കബൂ, അപ്പോൾ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സഹധർമ്മിണി ഉൾപ്പെടെയുള്ളവർ സംശയത്തിൻ്റെ നിഴലിലാണ്. മാത്രമല്ല വാര്യംകുന്നൻ എവിടെ പോയി എന്നറിയില്ല, എന്താണ് കാണിക്കുന്നതെന്നറിയില്ല, എവിടുന്നാണ് പണം കിട്ടിയത്, തീവ്രവാദ ബന്ധങ്ങൾ, മതൗദി ബന്ധങ്ങൾ, അങ്ങനെ പല പല ബന്ധങ്ങളും. പിന്നെ ഇടതുപക്ഷമാണ് താനും കേട്ടോ, അപ്പോൾ ഇടതുപക്ഷവും തീവ്രവാദികളുമായുള്ള കൂട്ടുകെട്ടൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം. എന്തൊക്കെ വന്നാലും ശരി, പൊരിച്ചമത്തി അങ്ങ് പൊളിഞ്ഞതിൽ പിന്നെ ആൾ വലിയ ഒരു സമ്മർദ്ദത്തിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയായാലും ഫേസ്ബുക്കിൽ ഈ കാർഗിൽ യുദ്ധ സൈനികരെ അനുസ്മരിച്ചുകൊണ്ട് കാർഗിൽ വിജയ ദിവസത്തിന് 26 ഒരു പോസ്റ്റ് ഇട്ടു. പക്ഷേ ആ പോസ്റ്റിൽ ഡേറ്റ് തെറ്റായിരുന്നു, ഉടൻ തന്നെ പോസ്റ്റ് മുക്കി. പക്ഷേ ആൾക്കാർ പറയുന്നത് ഡേറ്റ് തെറ്റായിട്ടൊന്നുമല്ല, പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പലരും അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചു. അയ്യോ നിങ്ങളും, അതായത് ഇവരുടെയൊക്കെ കൂടെയുള്ള ആളുകൾ തന്നെ, ഇവിടെ സാംസ്കാരിക നായകർ നേരത്തെ പറഞ്ഞില്ലേ ചുമ്മാ, അപ്പം അവർ പറഞ്ഞു കാണും അയ്യോ ഇവിടെ ഇന്ത്യയുടെ സൈനികരെയൊന്നും പ്രകീർത്തിച്ചുകൊണ്ടോ അവരെ ഓർത്തുകൊണ്ടോ ഒന്നും പോസ്റ്റ് ഇടരുത്, നമ്മുടെ ആ ഒരു വ്യക്തിത്വം നഷ്ടപ്പെടും, നമ്മുടെ മതൗദി ഇടതുപക്ഷ ജിഹാദി തീവ്രവാദ ചിന്താഗതികൾക്കെതിരാണ് നമ്മൾ ഇന്ത്യക്കെതിരെയാണ് പോരാടുന്നതെന്നൊക്കെ ആരെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു കാണും, അതുകൊണ്ടായിരിക്കും പോസ്റ്റ് മുക്കിയത്. എന്തായാലും 16 എന്ന് പറയുന്നത് പത്രം വായിക്കാറില്ല എന്നുള്ളതിൻ്റെ കാര്യവും മനസ്സിലായിട്ടുണ്ട്. എന്തൊക്കെ വന്നാലും, എന്തൊക്കെയായാലും സിനിമാ പ്രവർത്തകനല്ലേ, വല്ലപ്പോഴും പത്രമെങ്കിലും വായിക്കുക. സ്വന്തം ചിത്രത്തിൻ്റെ പടം അച്ചടിച്ച് വന്ന പത്രമെങ്കിലും ഒന്ന് മറിച്ച് നോക്കിയാൽ കൊള്ളാം. ഒന്ന് പത്രം വായിക്കുകയും പുസ്തകം വായിക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ സാംസ്കാരിക നായകൻ എന്ന ലേബൽ കിട്ടുകയുള്ളൂ. വെറുതെ ചുമ്മാ ഒന്നുമില്ലെങ്കിലും കുറേ പുസ്തകങ്ങൾ വീട്ടിൽ വായിച്ചു വെക്കുക. ഞങ്ങളുടെ എനിക്ക് പരിചയമുള്ളൊരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയുടെ കയ്യിൽ ഇല്ലാത്ത പുസ്തകങ്ങളൊന്നുമില്ല. വലിയ ഇടതുപക്ഷ, തീവ്ര ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. വീട്ടിൽ ദേശാഭിമാനി ചിന്ത വാരിക ഇപ്പോഴില്ല. ദേശാഭിമാനി വാരിക, ദേശാഭിമാനി പത്രം, ജനയുഗം, എല്ലാ പത്രങ്ങളും ഉണ്ട്. 8-9 പത്രമുണ്ട്, ഇംഗ്ലീഷ് അടക്കം 8-9 പത്രമുണ്ട്. ഇംഗ്ലീഷ് ദേശാഭിമാനിയായി ഹിന്ദു വരെയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കും, മാസികകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വീടൊരു വലിയ ലൈബ്രറിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന കാര്യമാണ്, ഈ മനുഷ്യൻ ഈ ഒരൊറ്റ പത്രം തുറന്നു നോക്കാറില്ല, ദേശാഭിമാനി പോലും വായിക്കാറില്ല. ഈ അലമാരയിൽ ഇരിക്കുന്ന പുസ്തകങ്ങളുടെ ഒന്നും പൊടിമണം പോലും മാറിയിട്ടില്ല. ആ പുസ്തകം ഒരു പ്രാവശ്യം പുറംചട്ട പോലും തുറന്നു നോക്കിയിട്ടില്ല. ഇന്നത്തെ പല സാംസ്കാരിക നായകന്മാരുടെയും ഇതുപോലെയുള്ള വലിയ വലിയ ജനകീയ സിനിമാ പ്രവർത്തകരുടെയും ഒക്കെ അവസ്ഥ ഇതാണെന്നാണ് പറയുന്നത്. നമുക്കറിയില്ല നിങ്ങൾ പുസ്തകം വായിക്കുന്നുണ്ടോ എന്ന് നോക്കി നടക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. കാർഗിൽ വിജയ ദിവസത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് CPM സഹയാത്രികനും സംവിധായകനുമായ ആഷിക്കബു ഇട്ട പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത് എന്തിന് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഫേസ്ബുക്ക് പേജിലൂടെയൊക്കെ ആളുകൾ ചോദിക്കുന്നത്. എന്തിനാണ് ഡിലീറ്റ് ചെയ്തത്? തെറ്റുപറ്റിയെങ്കിൽ തെറ്റ് തിരുത്തിയിട്ടൂടെ? അതാണല്ലോ സ്വാഭാവികം. നമ്മൾ ഒരു പോസ്റ്റ് ഇടുകയാണെങ്കിൽ അതിലെന്തെങ്കിലും ഒരു എറർ വരികയാണെങ്കിൽ സ്വാഭാവികം, ടൈപ്പ് ചെയ്യുമ്പോഴായാലും എറർ വരാം. നമ്മളത് കറക്റ്റ് ചെയ്തിടുകയല്ലേ വേണ്ടത്? അത് ഡിലീറ്റ് ചെയ്യുന്നത് പലരുടെയും പ്രേരണ കൊണ്ടാണ്, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കാണും. വല്ല മതതീവ്രവാദികളും ഇടതുപക്ഷ ജിഹാദി കൂട്ടുകെട്ടുകാരും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണോ ഇത് ഡിലീറ്റ് ചെയ്തത് എന്ന സ്വാഭാവികമായ ചോദ്യമേ പൊതു മാധ്യമങ്ങൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നിന്ന് സാധാരണ ജനങ്ങൾ, ഭാരതീയരായ ജനങ്ങൾ ചോദിച്ചുള്ളൂ. അതൊരു തെറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാർഗിൽ വിജയദിനമായ കഴിഞ്ഞ ദിവസം ആഷിക്കബു സൈനികർക്ക് അഭിവാദ്യമർപ്പിച്ച് ഒരു ഫോട്ടോയും കുറിപ്പും ഇട്ടിരുന്നുവെന്നും പെട്ടെന്ന് തന്നെ അത് പിൻവലിച്ചുവെന്നുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റേത് എന്ന് പറയുന്ന സ്ക്രീൻഷോട്ടും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ പലരും ചോദിക്കുന്നു, ഒരു സുഹൃത്ത് ചോദിച്ചിരിക്കുന്നു, ആഷിക്കബു എന്ന സിനിമാക്കാരൻ കാർഗിൽ വിജയ ദിവസമായ ഇന്ന് അദ്ദേഹം വന്നിട്ട പോസ്റ്റാണ് കേട്ടോ, ഭാരതത്തിൻ്റെ ധീരജവാന്മാരെ ആദരിച്ചൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന് പല സുഹൃത്തുക്കളുടെയും ടൈംലൈനിൽ നിന്ന് മനസ്സിലാക്കി. ആഷിക്കബുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോയി നല്ല പ്രവൃത്തിക്ക്, ആരെന്ത് ചെയ്താലും നല്ല പ്രവൃത്തി നല്ലത് തന്നെ കരുതണം, പിന്തുണ അറിയിക്കാമെന്ന് കരുതി അവിടെ വരെ ഒന്ന് പോയി നോക്കി. പക്ഷേ അയാളുടെ ടൈംലൈനിൽ കഴിഞ്ഞ 48 അങ്ങനെയൊരു പോസ്റ്റ് ചെയ്തതായി കാണുന്നില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെയൊരു പോസ്റ്റ് കണ്ടിരുന്നോ? സുഹൃത്തുക്കളെ, ചിലർ പറയുന്നു ആ പോസ്റ്റ് അയാൾ മുക്കിയതാണ് എന്ന്. അതെന്താകും എന്നൊക്കെ ചോദിച്ചിരിക്കുന്നു ഒരു സുഹൃത്ത്. പോസ്റ്റിൽ കാർഗിൽ വിജയത്തിന് 16
വയസ്സെന്നാണ് രേഖപ്പെടുത്തിയത്. തെറ്റ് തിരിച്ചറിഞ്ഞപ്പോൾ മുക്കി എന്നാണ് ചില സുഹൃത്തുക്കൾ സമൂഹമാധ്യമങ്ങളിലൂടെ പരിഹസിക്കുന്നത്. എന്നാൽ 5 വർഷം മുമ്പ് ആഷിക പോയിട്ട പോസ്റ്റർ ഇപ്പോൾ ചിലർ പ്രചരിപ്പിക്കുന്നു എന്ന ഒരു വാദം കൂടിയുണ്ട്. നിലവിലെ പ്രൊഫൈൽ ഫോട്ടോ സഹിതമുള്ള സ്ക്രീൻഷോട്ടാണ് പ്രചരിക്കുന്നത്. അതിനാൽ പഴയ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് അല്ല എന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ കാർഗിൽ അനുസ്മരണമൊക്കെ ആവാം, എന്നാൽ പോസ്റ്റിലെ തീയതി നോക്കേണ്ടേ സഖാവേ എന്നും ചിലർ പരിഹസിക്കുന്നുണ്ട്. അദ്ദേഹം ആ പോസ്റ്റ് ഇട്ടെങ്കിൽ, അത് മനസ്സറിഞ്ഞാണ് ഇട്ടതെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു, ആഷിക ബൂനെ അഭിനന്ദിക്കുന്നു. അത് പിൻവലിച്ചത് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തത് എന്തിനാണ് ഏതിനാണെന്നറിയില്ല. പിന്നെ ഇത് ഏതെങ്കിലും തരത്തിലുള്ള, കഴിഞ്ഞ ദിവസം പാർവതി തിരുവോത്ത് എന്ന നടി, ഇപ്പോൾ ഈ NIA അന്വേഷണം നടക്കുകയാണല്ലോ, ഇത് വലിയ പ്രശ്നമാണ്. ഇത് NIA അന്വേഷണം സിനിമാ മേഖലയിലേക്കാണ് കാര്യമായി വ്യാപിക്കുന്നത്. NIA അന്വേഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല ഈ സിനിമകൾക്ക് വ്യാജപ്പണം അല്ലെങ്കിൽ കള്ളപ്പണം അല്ലെങ്കിൽ തീവ്രവാദത്തിനും സിനിമയുമായുള്ള ബന്ധമൊക്കെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കുകയാണ്. അപ്പോൾ ഈ സിനിമാ മേഖലയിലുള്ള പലരുമായും ഈ ഒരു സ്വർണ്ണക്കടത്തിനും അതുപോലെ പല തീവ്രവാദ ഗ്രൂപ്പുകൾക്കുമൊക്കെ ബന്ധമുണ്ട് എന്നതിൻ്റെ സൂചനകൾ NIA ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് പോളിഷ് ചെയ്ത്, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ അല്ലെങ്കിൽ ഞാൻ ഇന്നതാണ് കേട്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ചിലരുടെ സർക്കസ് കാണുമ്പോൾ ചിരി വരുന്നു. കഴിഞ്ഞ ദിവസമാണ് പാർവതി തിരുവോത്ത് പഴയൊരു ഗ്രൂപ്പ് ഫോട്ടോ, ശ്രീകൃഷ്ണ ജയന്തിക്ക് ഈ കുട്ടി വേഷം കെട്ടി നിൽക്കുന്നൊരു പടമിട്ടിട്ട് ഇതിലേതാണ് ഞാനെന്ന് കണ്ടുപിടിക്കാമോ എന്നൊക്കെ പറഞ്ഞത്. ഇനി CPMൻ്റെ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയാണോ എന്നറിയില്ല, ബാലഗോകുലത്തിൻ്റെ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര, അപ്പോൾ ഞാൻ അതിലൊക്കെ പങ്കെടുത്തിരുന്ന ആളാണ്, ഞാൻ ബേസിക്കലി ഒരു സംഖ്യയാണ്, പിന്നെ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ വേണ്ടി പറയുന്നു എന്ന് പരോക്ഷമായി പറയുകയാണോ എന്ന് തോന്നിപ്പോകുന്നൊരു പോസ്റ്റാണ്. അതുപോലെ കാർഗിൽ വിജയ ദിവസം ഇട്ട് കഴിയുമ്പോൾ ഞാൻ സൈനികരുടെ ഒപ്പമാണ്, രാജ്യത്തിനൊപ്പമാണ് എന്ന് തോന്നിപ്പിക്കാനുള്ള പോസ്റ്റാണോ എന്നൊന്നും അറിയില്ല. ഏതായാലും ഇത് നമ്പറുകളാണെങ്കിൽ ഇത് വായിക്കുന്നവർ ചോറാണ്, അരിയാഹാരമാണ് കഴിക്കുന്നത്. അല്ലെങ്കിൽ NIA ഉദ്യോഗസ്ഥർ, KB വന്ദന നേതൃത്വം നൽകുന്ന NIA ദക്ഷിണ മേഖല NIA ഉദ്യോഗസ്ഥർ വെറും പൊട്ടന്മാരല്ല എന്നുള്ള കാര്യം ഈ പറഞ്ഞവരോടൊന്ന് പറയുകയാണ്. നിങ്ങളാണ് പൊട്ടം കളിക്കുന്നത്. ഇതൊക്കെ കണ്ടുപിടിക്കാനും അറിയാനുമൊക്കെ അവർക്ക് നന്നായിട്ടറിയാം. നിങ്ങളാരെങ്കിലും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ, ഉണ്ടെങ്കിലെന്നേ പറയുന്നുള്ളൂ, നമുക്കറിയില്ല, ഉണ്ടെങ്കിൽ പെടും. എന്തൊക്കെ പോസ്റ്റ് ഇട്ടാലും എന്തൊക്കെ സർക്കസ് കാണിച്ചാലും അത്രയൊരു അവസരത്തിൽ പറയാനുള്ളൂ. എന്തായാലും നല്ലത് വരട്ടെ. രാജ്യത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ സന്തോഷം തന്നെ. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തിയിൽ പങ്കെടുത്ത വ്യക്തിയാണ് പാർവതി തിരുവോത്തെങ്കിൽ തീർച്ചയായും സന്തോഷം തന്നെ. നടക്കട്ടെ കാര്യങ്ങൾ. പറ്റുകയാണെങ്കിൽ ഇപ്പോഴിതാ ശ്രീകൃഷ്ണ ജയന്തി വരുന്നുണ്ട്. അയ്യോ, ശ്രീകൃഷ്ണ ജയന്തിക്ക് ശോഭായാത്രയ്ക്ക് അനുമതിയില്ലല്ലോ. ബലിപ്പെരുന്നാളിന് നമസ്കരിക്കാൻ മാത്രമേ അനുമതിയുള്ളൂ 100 പേർക്ക്. ശോഭായാത്രയിൽ 10 പേർ പങ്കെടുക്കാൻ പോലും അനുമതിയില്ല. നമ്മുടെ വാവുബലിക്ക് ആരും ബലിയിട്ടതൊന്നുമില്ലല്ലോ. അതൊക്കെ അവിടെ നിൽക്കണം, അതൊക്കെ സർക്കാരിൻ്റെ കാര്യം. എന്തൊക്കെയായാലും പുതിയ പുതിയ നമ്പറുകളൊക്കെ കണ്ട് ഓരോ ദിവസവും ഇങ്ങനെ FB നോക്കിയും അതുപോലെ സമൂഹമാധ്യമങ്ങൾ നോക്കിയുമൊക്കെ ചിരിക്കാനും അല്പം ചിന്തിക്കാനും ഉള്ള വക കിട്ടുന്നുണ്ട്. സന്തോഷം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.